നമസ്കാരം. ലോകത്തിൽ നാശങ്ങൾ വിതയ്ക്കുന്ന ഏറ്റവും വലിയ തീവ്രവാദി സംഘടനയെന്ന് അറിയപ്പെടുന്നത് താലിബാനെയാണ്. മനുഷ്യസ്നേഹം എന്തെന്ന് കരുണയെന്തെന്ന് അറിയാത്ത ഏത് നീച പ്രവൃത്തിയും ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്തവരാണ് താലിബാൻ. അതേസമയം ഒരു മുസ്ലിം രാജ്യം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ പുറത്ത് അവർ ചെയ്യുന്നത് കൂട്ടുന്നതെല്ലാം ഏവരെയും ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതിന്റെ വലിയൊരു നേർചിത്രമാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അരങ്ങേറുന്നത്. സ്ത്രീകൾ കുട്ടികളും അടക്കം അവിടെ ജീവനു വേണ്ടി പോരാടുമ്പോൾ അവർ ആയുധധാരികളാകാൻ നിർബന്ധിതരായി മാറിക്കഴിഞ്ഞു. നിസ്സഹായരായ പാവപ്പെട്ടവരെ ക്രൂരത കൊണ്ട് കീറി മുറിക്കുന്നു. താലിബാന്റെ ഇരുണ്ട കാലഘട്ടം ഒഴിവാക്കാൻ സ്ത്രീകൾ തോക്കുകൾ എടുത്തുവെന്ന വാർത്ത ഒരു ഞെട്ടലോടെയാണ് ലോകം കേൾക്കുന്നത്. 1989 സോവിയറ്റ് യൂണിയന്റെ സൈനിക പിൻവലിക്കലിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാനിലെ ആഭ്യന്തര യുദ്ധം വരെ ഒരു താലിബാൻ പോലെയായിരുന്നില്ല. എന്നാൽ അവരുടെ അവസാന സൈനികർ ആ വർഷത്തെ ഫെബ്രുവരിയിൽ പിൻവലിച്ചപ്പോൾ അവർ സാമൂഹികവും സാമ്പത്തികവുമായ അധീനതയിലായി. 1.5 ദശലക്ഷം പേരും ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികളും അനാഥരും ഇറാൻ പാകിസ്ഥാനിൽ നിന്നുമുള്ള ഒരു രാഷ്ട്രം ഉപേക്ഷിച്ചു. യുദ്ധക്കപ്പലുകൾ നിറയ്ക്കാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ ശൂന്യത. അഫ്ഗാൻ മുജാഹിദീൻ യുദ്ധവിരുദ്ധർ സോവിയറ്റിനൊപ്പം അവരുടെ ആഭ്യന്തര യുദ്ധത്തെ മാറ്റി. ആയിരക്കണക്കിന് അഫ്ഗാൻ അനാഥർ അഫ്ഗാനിസ്ഥാനെയോ അവരുടെ മാതാപിതാക്കളെയോ പ്രത്യേകിച്ച് അവരുടെ അമ്മമാരോ അറിയാതെ വളർന്നു. പാകിസ്ഥാനിലെ മദ്രസകളിൽ സ്കൂൾ വിദ്യാഭ്യാസം നടത്തി, മതപരമായ സ്കൂളുകൾ. ഈ കേസിൽ പാകിസ്ഥാൻ സൗദി അധികൃതർ എന്നിവരെ പ്രോത്സാഹിപ്പിക്കുകയും ധനസഹായം നൽകുകയും ഇസ്ലാമിസ്റ്റുകൾക്ക് ആസൂത്രിതമായി വളരുകയും ചെയ്തു. മുസ്ലിം ഭൂരിപക്ഷമുള്ള കാശ്മീരിനെ കുറിച്ചുള്ള പാകിസ്ഥാൻ നടത്തുന്ന പോരാട്ടത്തിൽ തീവ്രവാദികളാണ് തീവ്രവാദികളെന്ന് കരുതുന്ന പാകിസ്ഥാൻ. എന്നാൽ അഫ്ഗാനിനെ നിയന്ത്രിക്കാനുള്ള മദ്രസയുടെ തീവ്രവാദികളെ ഉപയോഗപ്പെടുത്തുന്നതിന് പാകിസ്ഥാൻ ബോധപൂർവ്വം ഉദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ പിന്തുടർന്ന് പിന്നീട് പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ ഭരണകൂടം താലിബാന്റെ ഉയർച്ചയ്ക്ക് തുടക്കമിടുകയായിരുന്നു. അങ്ങനെയാണ് ക്ലിന്റൺ താലിബാൻ സൗഹൃദം ആരംഭിക്കുന്നത്. മാത്രമല്ല, ബുദ്ധ കൊളോസോസ് ഒരിക്കൽ നിലനിന്നിരുന്നു. ജനഹീസ് ഖാന്റെയും അതിനു മുമ്പുള്ള അധിനിവേശങ്ങളുടെയും കാപ്പട്ടത്തെ തുടർന്ന് 2001 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ താലിബാൻ അതിനെ തകർത്തു. എഡിറ്റുകളുടെയും ഉത്തരവുകളുടെയും താലിബാന്റെ നീണ്ട ലിസ്റ്റുകൾ സ്ത്രീകൾക്കെതിരായ വഞ്ചനാപരമായ കാഴ്ചപ്പാടാണ്. പെൺകുട്ടികളുടെ സ്കൂളുകൾ അടച്ചു. പരിശോധിക്കപ്പെടുന്ന അനുമതിയില്ലാതെ വീടിനകത്ത് ജോലി ചെയ്യാനോ വീടുകളിൽ ഉപേക്ഷിക്കാനോ സ്ത്രീകൾക്ക് അനുവാദമില്ല. വസ്ത്രം ധരിക്കാതെ ഇസ്ലാമിക വസ്ത്രധാരണം വിലക്കിയിരുന്നു. പേശികളോ ഷൂകളോ പോലുള്ള പാശ്ചാത്യ ഉൽപ്പന്നങ്ങൾ അലങ്കരിക്കുകയും പാചകം ചെയ്യുകയും ചെയ്തു. സംഗീതം, നൃത്തം, സിനിമകൾ, എല്ലാ നാരകീയ പ്രക്ഷേപണങ്ങൾ, വിനോദങ്ങളും നിരോധിച്ചു. നിയമാജ്ഞരെ മർദ്ദിച്ചു. വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പ്രതിനിധികളുമായുള്ള ചർച്ച അവസാന ഘട്ടത്തിലാണ് എന്നും വിദേശ മണ്ണിൽ അമേരിക്കൻ സൈന്യം വർഷങ്ങളായി തുടരുന്ന നീണ്ട യുദ്ധം അവസാനിക്കാൻ ഇനി ഏറെ നാളുകളില്ല എന്നുമാണ് ട്രംപ് ഭരണകൂടം പറയുന്നത്. എന്നാൽ ഈ ചർച്ചകൾ കൊണ്ടൊന്നും അവസാനിക്കാൻ പറ്റാത്ത ഒന്നുണ്ട്. അതാണ് താലിബാന്റെ മൗനാനുവാദത്തോടെ ഒരുപക്ഷെ മേൽനോട്ടത്തിൽ എന്നുപോലും പറയാവുന്ന കറുപ്പ് നിർമ്മാണം. മലയാളത്തിൽ കറുപ്പ് എന്നും ഇംഗ്ലീഷിൽ ഓപിയം എന്നും ഉർദുവിൽ അഫീം എന്നും പറയുന്ന വസ്തു. കുപ്രസിദ്ധമായ ഒരു ലഹരി പദാർത്ഥമാണിത്. ഇതേ ചെടിയിൽ നിന്നാണ് നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന കസ്കസ് എന്ന് പറയുന്ന സാധനം കിട്ടുന്നത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ പ്രധാന വരുമാന മാർഗമാണ് കറുപ്പിന്റെ ഉൽപ്പാദനം. ലോകത്ത് ഉപയോഗിക്കപ്പെടുന്ന കറുപ്പിന്റെ 85% ഉൽപ്പാദിപ്പിക്കുന്നത് താലിബാൻ നേരിട്ടാണ് എന്നുള്ളതും ഒരു വാസ്തവമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.